ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നിന്നോട് ആ മാർബിലാൻഡിൽ ഒന്ന് പോയി. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും അവിടെയുണ്ട്. മാത്രമല്ല, മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും. തിരൂർ ചങ്ങരംകുളം നഗരത്തിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്നു. കെൽട്രോൺ കമ്പനിയുടെ സഹായത്തോടെ താഴെപ്പാലത്തും പൂങ്കോട്ടുകുളത്തുമാണ് പരീക്ഷണ അടിസ്ഥാനത്തിൽ സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്നത്. വാർഷിക പദ്ധതിയിൽ 15 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. പരീക്ഷണാടിസ്ഥാനത്തിൽ താഴെപ്പാലത്തും പൂങ്കോട്ടുകുളത്തും ട്രാഫിക് സിഗ്നൽ സംവിധാനം ഉടൻ സ്ഥാപിക്കാൻ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു. കെൽട്രോൺ കമ്പനിയുടെ സഹായത്തോടെ താഴെപ്പാലത്ത് 12,74,750 രൂപയും പൂങ്ങോട്ടുകുളത്ത് 14,94,779 രൂപയും ചെലവഴിച്ചാണ് പദ്ധതി ആരംഭിക്കുന്നത്. നിരന്തരമായിട്ട് ട്രാഫിക് പ്രശ്നങ്ങൾ വരുന്ന ഒരു നഗരമാണ് തിരൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരൂർ നഗരസഭ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ നമ്മളുടെ തിരൂരിലെ താഴെപ്പാലത്തും അതുപോലെ പൂങ്ങോട്ടുകുളത്തും ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആ റോഡിൻ്റെ ആ ഒരു നിലവിലുള്ള പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി നോക്കുകയാണ്. എന്തായാലും ഇതിലൂടെ പോകുന്ന ജനങ്ങളെല്ലാവരും ഇതുമായിട്ട് സഹകരിക്കണം. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്ന ഈ ഒരു പദ്ധതി വിജയിക്കുമെന്നാണ് തോന്നുന്നത്. എന്നിരുന്നാലും മറ്റ് ഇനി പാർക്കിംഗ് പ്ലാസുകളൊക്കെ വരുന്നതോടുകൂടി ഒരു പരിധിവരെ ഈ ട്രാഫിക് പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും എന്നാണ് കരുതുന്നത്. 2022-2023 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഇതിനായി 15 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. സിഗ്നൽ സംവിധാനത്തിന്റെ സാധ്യതയും ഉപകാരവും മനസ്സിലാക്കി നഗരത്തിൽ മറ്റിടങ്ങളിലും വ്യാപിപ്പിക്കും. നഗരസഭയിലെ ഇല്ലത്തപ്പാടം, നടുവിലങ്ങാടി, മുത്തൂർ ഭാഗങ്ങളിൽ 3 ഹെൽത്ത് ആൻഡ് വെൽനെസ് സെന്റർ തുറക്കാനും കൗൺസിൽ തീരുമാനിച്ചു. ഇതിനു പുറമെ അർബൻ പോളി ക്ലിനിക് ആരംഭിക്കാനും തീരുമാനമായി. ചെയർപേഴ്സൺ എ.പി. നസീമ അധ്യക്ഷത വഹിച്ചു.